ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ള കോപ്പർ പാത്രങ്ങളുണ്ടല്ലോ പാത്രങ്ങൾ ഓട്ടുരുളി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരുപാട് മെത്തേഡിൽ പലരും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ കുറേ കഴിയുമ്പോൾ ചില സമയത്ത് കാണാൻ ക്ലാവ് പിടിച്ചിട്ട് ആ ഒരു ഒരുമാതിരി ആയിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലൊരു പഴയ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം കുറേ മുന്നുള്ള ഒരു പാത്രമാണ് അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ റേക്കട അടിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലൊരു പാത്രം കണ്ടപ്പോൾ പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കുക ഒരുപാട് കാലം യൂസ് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് ഇതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതുതന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും പൊടിപ്പ് തന്നെ എടുക്കുക എന്നാലാണ് നന്നായിട്ട് അലിഞ്ഞു കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ആട്ടമാവ് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെ രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിനാഗിരിയുടെ ആ ഒരു അളവ് നമ്മളിത് എത്രയാണോ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും അതാവുന്നത് വരെ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രമാണ് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നും രണ്ടൊക്കെ പാത്രങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളിതിനനുസരിച്ചിട്ട് പൊടികളുടെ അളവൊക്കെ കൂട്ടിക്കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പാത്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഒരുപാട് വലിയ പാത്രമൊന്നുമല്ല അപ്പോൾ അതിനായിട്ട് അതിൽ വേണ്ട മുഴുവനായിട്ട് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രഷ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ വെച്ചിട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈയിൽ ചിലർ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാകുമല്ലോ അങ്ങനെയുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതിപ്പോൾ കുറേ പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലാവ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലേക്കും ബാക്കിലോട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൺ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ച് ചെയ്ത് വെക്കട്ടോ ഇതിനു മുന്നേയും ഒരുപാട് ക്ലീനിങ് ടിപ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കട്ടെ അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ായിട്ടൊന്ന് കഴുകി കളഞ്ഞു നോക്കുകയാണ് ഇതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടോയെന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാനിതാ കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നോക്കുമ്പോൾ ഫുള്ളായിട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇത് ചെയ്തു വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്ന പൊടി ഒന്നും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ സമയം കൂടുതൽ കുറച്ചധികം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരൊറ്റ ടൈം ചെയ്തപ്പോഴെന്നെ മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു രീതിയിൽ ഇളകി പോകുന്നുണ്ട് മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇതാ ഈ ഒരു രീതിയിൽ തന്നെ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുറച്ചധികം സമയം തന്നെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഇതിൽ പിടിച്ചിട്ടുള്ള ആ ഒരു ക്ലാവൊക്കെ ഒന്ന് റിയാക്ഷൻ നടന്നിട്ടൊന്ന് ഇളകി വരണമല്ലോ അതിനൊരു ടൈം നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സമയം തന്നെ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കഴുകി നോക്കുകയാണ് ചെയ്യണത് നമ്മൾ ചില ടിപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴൊന്നും നന്നായിട്ട് മുഴുവനായിട്ടൊന്നും പോയിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാബിൻ്റെ തോതിന് കുറച്ച് സമയമൊക്കെ എടുക്കും ഇത് ക്ലിയർ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓൾറെഡി കുറച്ചൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ ഒന്നും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക ഒന്നും കൂടി തേച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി അധികം സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാനിതാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പോരുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള ഈ ഓട്ട് പാത്രത്തിലും ഒക്കെ ചെമ്പ് പാത്രത്തിലൊക്കെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാവൂലേ പക്ഷേ ഇതിൻ്റെ ചില സമയത്ത് ഇതിങ്ങനെ കുറച്ച് സമയമൊക്കെ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്ലാവ് പിടിക്കാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഇതാണ് കൂടുതൽ ആളുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തലമുറകളൊക്കെ മാറി വന്നതിനനുസരിച്ചിട്ട് ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ അങ്ങനെ എന്താ നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ചേഞ്ച് ഇതിൻ്റെ മുൻ ആദ്യത്തകത്തെ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നുള്ള ഒരു പാത്രം പാത്രൂം ഇപ്പോഴുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഡിഷ് വാഷ് ലിക്വഡ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മളുടെ പാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നേരത്തെ അവരുണ്ടായിരുന്നതോ നിന്നുള്ള ആ ഒരു ചേഞ്ച് അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ക്ലാവ് പിടിച്ച പാത്രമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കൂടുതൽ കാലം ഈ ഒരു രീതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ക്ലാവ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിന് മുകളിൽ കുറച്ച് നല്ലെണ്ണം ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായി കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തിട്ട് ആ ഈർപ്പൊക്കെ മുഴുവനായിട്ടും പോയതിന് ശേഷം കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മാറും കരുത് അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചിൽഡൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്